Assalamualaikum. Welcome back to Dills Kitchen. Appa namma channel-ile toffee pudding recipe ittana. Pinna namma channel-ile subscribe cheyatharane subscribe cheya. Pinna like cheya, share cheya, comment cheya. Appa namukku video-ilotte kadakkam. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ടോഫി വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ടോഫി എങ്ങനെയാണ് മിൽക്ക് മേഡ് വെച്ചിട്ട് ഉണ്ടാക്കിയതെന്ന് കൂടി ഒന്ന് കണ്ടു നോക്കാം ഇനി നമുക്ക് ടോഫി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിൽക്ക് മേഡ് ഇതുപോലുള്ള ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം അതിൽ ഈ ഒരു ടിന്ന് ഫുള്ളായി മുങ്ങാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടിയും വെച്ച് കൊടുക്കണം ഇനി അതിൻ്റെ മേലെയുള്ള ആ സ്റ്റിക്കർ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഈ ഒരു ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഒരു മുക്കാൽ മണിക്കൂറോളം സ്ലിമ്മിൽ ഇട്ട് കൊടുക്കണം നമുക്ക് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ വിസിൽ വരാതിരിക്കാൻ ചെറിയ സ്ലിമ്മിലാക്കിയിട്ട് വേണം ഈ ഒരു ടോഫി ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ മുക്കാൽ മണിക്കൂറായതിനു ശേഷം ഞാൻ ഈ കുക്കർ നന്നായി കൂളായതിന് ശേഷം ഈ ടിന്നെ പുറത്തെടുത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം പിസ്തയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ കപ്പ് ബദാം എടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ വാൾനട്ട് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ്ഡ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിതോടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ് അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് മൂന്ന് ടൈപ്പിലുള്ള ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് മേരി ഗോൾഡ് ബിസ്ക്കറ്റും അതുപോലെ ഗുഡ് ഡേ ബിസ്ക്കറ്റും ഓറിയോ ബിസ്ക്കറ്റാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് സൈസിലുള്ള ബിസ്ക്കറ്റിൽ നിന്ന് ഹാഫ് പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഞാൻ ഈ ഒരു പുഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമുക്കിനിത് കൈ വെച്ച് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മെൽറ്റ് ആക്കിയിട്ടുള്ള കുറച്ച് ബട്ടർ ഇതിൽ ഒഴിച്ചു കൊടുക്കണം ഇനി ബട്ടർ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ടോഫി മുക്കാൽ ടിന്നോളം ടോഫി ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊരു ഫ്രഷ് ക്രീം ഇതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഫ്രഷ് ക്രീം നമുക്ക് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ മാത്രം മതിയാവും അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കണം അപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നട്ട്സുകൾ ഇട്ട് കൊടുക്കാം അതും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ്സ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ബീറ്റായ മതി അതിനുശേഷം നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ്സ് പൊടിച്ചു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി
ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ടോസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ബ്രെഡ് 6 ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഡിങ് എങ്ങനെ സെറ്റാക്കി എടുക്കാൻ നോക്കാം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിവിടെ ആദ്യം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ നമ്മൾ നട്ട്സിൻ്റെ ആ ഒരു ബാറ്റർ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് ഈ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഈ ഒരു പാലിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ബ്രെഡിൻ്റെ ആ ഒരു സെക്കൻഡ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ നമ്മളെ ബിസ്ക്കറ്റ്സും പൊട്ടിച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 3 ലെയറും ഇവിടെ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ടോഫിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ബാറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ലെയറായിട്ട്. അപ്പം ഞാനിതാ ഇതുപോലെ ബദാമും അതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.